നോക്കിയാലേ. എന്ത് സത്യം? ഏത് സത്യം? അല്ല, ആൾക്ക് വട്ടായി പോയെന്ന് അന്റെ കൂട്ടുകാര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പായി. വട്ടായി പോ, ആർക്കും വട്ടായി പോ, അങ്ങനെയാണല്ലോ കാര്യങ്ങളെ പോക്ക്. അനിജി അങ്ങോട്ട് പോകുന്നില്ലല്ലോ, വെറുതെ ഇങ്ങനെ പത്രത്തിൽ നോക്കിയിരിക്കില്ലേ. എങ്ങനെ പോകുത്താത്ത? ഇത്താത്തന്നെ പറ, ഒരു സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചാൽ ടിക്കറ്റിനൊക്കെ പോര് തീരുമാനിക്കുന്ന പൈസയാ. ഒരു ടീഷർട്ട് വാങ്ങാന്ന് വിചാരിച്ച ആയിരത്തി കുറഞ്ഞൊരു കേസേ ഇല്ല. ഒരു ഷവർമ്മ വാങ്ങണമെന്ന് വിചാരിച്ച അതിനും കൊടുക്കണം 120 രൂപ. പടച്ചോനെ, ഈ നാട്ടിൽ പട്ടിണി കിടക്കാൻ വരെ വേണം 50 രൂപ. അല്ല, അതിനിച്ച് ഇതിന് എത്ര ബേജാറാവുന്നു. അങ്ക് ഇവിടെ നിന്ന് 4 നേരം മൂക്കുമുട്ട തിന്നാൻ കിട്ടുന്നില്ലേ, പിന്നെ ആവശ്യത്തിന് ഡ്രസ്സ്. അല്ല, പിന്നെ ഉപ്പച്ചിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന കാര്യം ഞാൻ അറിയില്ല എന്ന് വിചാരിക്കണ്ട. ഉപ്പച്ചിന്റെ പോക്കറ്റില് കെട്ട് കണക്കിന് ഇങ്ങനെ സിംഗപ്പൂർ ഡോളർ കെട്ടി കിടക്കുക, ദിവസം എടുത്തിൽ ആവശ്യമായിട്ട് കൊണ്ടുനടക്കേ. എന്റെ ഇത്താത്ത, ഞാനിവിടെ ജീവിതത്തിന്റെ രണ്ടറ്റം എങ്ങനെ കൂട്ടിമുട്ടിക്കാന്ന് തല പോകാൻ ആലോചിക്കുമ്പോഴാണ് ഓളൊരു CAD പണി. CAD അതൊന്നും ശരിയാവൂല, അതിനൊക്കെ ഭയങ്കര റിസ്ക് ആണ്. പോലീസിൽ അങ്ങനെ ഒരു കൈ നോക്കില്ല ഉമ്മച്ചേ. പോലീസിലോ? അതെ. ഈ ഉള്ളിത്തണ്ട് പോലത്തെ അയ്യാ പോലീസ് കയറാൻ പോണേ. അല്ല, എനക്കെന്താ പറ്റിയേ? അതെ, അവ രണ്ടറ്റും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണത്രേ. ഇവരിപ്പും പറിച്ചിലും കേട്ടാലേ, ഇവനാണ് ജോലി എടുത്ത് സമ്പാദിച്ച് ഈ കുടുംബം പോറ്റുന്നേന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, ഒരാളെ നന്നാ വിചാരിച്ച സമൂഹം സമ്മതിക്കൂലെന്ന്. അതിന് ഈ പത്രക്ക് മോശങ്ങാനാ? ഇനിയും നന്നാണെന്നുണ്ടെങ്കിൽ പയ്യഞ്ചോറും മീൻചാറും കൂട്ടിയിട്ട് രാവിലെ തന്നെ നല്ലൊരു പിടി പിടിച്ചാ മതി. ആരോഗ്യം നന്നാക്കുന്ന കാര്യമല്ല ഉമ്മച്ചേ ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു ജോലി വേണോ? നന്നായിട്ട് 10 രൂപ ഉണ്ടാക്കണം, എന്നിട്ട് വേണം ഈ വാടകപ്പുരയിൽനിന്ന് മാറാൻ. എന്ത് പണി ചെയ്യുന്നേ? വെറുതെ കൂട്ടുകാരൊപ്പറിയോടാ. അതിനല്ലേ ഞാൻ പത്രം മുഴുവൻ അരിച്ചു പെറുക്കി നോക്കുന്നേ. പണ്ടത്തെ പോലെ ഒന്നും അല്ല വെച്ച്. ഇപ്പൊ എത്ര കോഴ്സുകളാണ് പോലീസിലും പട്ടാളത്തിലും ചേരാനുള്ള പരീക്ഷ പാസ്സാവാനുള്ള കോഴ്സ്, 1.5 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ച് ഗൾഫിൽ പോകാനുള്ള കോഴ്സ്, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലികളും കോഴ്സുകളും വേറെ. അതെ, ലിഫ്റ്റ് ടെക്നോളജി, ഫയർ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കോഴ്സുകളില്ലേ, അതിനൊക്കെ ടെക്നിക്കൽ ആയിട്ട് എന്തെങ്കിലും അറിയോ അങ്ക്? ഓ, ഞാൻ അറിയുന്ന ഒരു ടെക്നോളജി മാത്രമേ ഉള്ളൂ, ഫുഡ് ടെക്നോളജി. അതിനോ മിടുക്കനാ. ഗൾഫിൽ ലിഫ്റ്റ് ടെക്നോളജിയും ഫയർ എഞ്ചിനീയറിംഗും മാത്രമല്ല ജോലികളുണ്ട്, അവിടെ വേറെ എത്ര എത്ര അവസരങ്ങളുണ്ട് നമ്മളെ വിചാരോ. ഉണ്ടാവും ഉണ്ടാവും, ഒട്ടയത്തിനെ കുളിപ്പിക്കാനും കാറൊക്കെ പറപ്പിക്കാനും ഒക്കെ, അതൊക്കെ അല്ലേ ഈ പറയാൻ പോണ പണി. അതിനെന്തോ ഒരു കുറവുമ്മച്ചേ, ഉമ്മളെ നാട്ടിൽ പശുവിനെ വളർത്തുന്ന പോലെയാണ് അവിടെ ഒട്ടകത്തിനെ വളർത്തുന്നത്. പിന്നെ ഉമ്മളെ നാട്ടിൽ തെങ്ങ് പോലെയാണ് ആടെ തീന്തപ്പന. നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, നേരത്തും കാലത്തും തെങ്ങ് കയറാൻ ആളെ കിട്ടിയില്ലെങ്കില് തേങ്ങ തലയിൽ വീണ് മയ്യത്താവുന്ന അവസ്ഥ ഉണ്ടാവും. എല്ലാരും കൂടി ഒരു സഭ കൂടല്, തിന്നാനും കുടിക്കാനും ഉണ്ടാക്കണ്ടേ, ഞമ്മക്കൊരു ആനേനെ തിന്നാനുള്ള വെസ്പ് ഉണ്ട്. നിങ്ങൾ ആകെ ഒരു ആമക്കുട്ടീന്റെ അത്ര ഇല്ലല്ലോ, നിങ്ങൾക്ക് ആനേ തിന്നാനുള്ള വെസ്പ്. വെസ്പിന് മാത്രം കുറവില്ലല്ലോ, കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ വിൽക്കാൻ കൊണ്ടുപോണ മീൻ വരെ തിന്നുണ്ടോ സംശയമുണ്ട്. നിങ്ങളെ പള്ളേന്റെ കൊക്കോ പൂയുണ്ടോ? അല്ലാണ്ട് തിന്നാറും പറയാണ്ട്, തിന്നാൻ എന്തെങ്കിലും എടുത്തേക്ക്. പള്ളറച്ച് തിന്നാനല്ലേ നമ്മള് കഷ്ടപ്പെട്ട് മീൻ പണി എടുക്കണേ. ഓ, മീൻ കച്ചവടം ചെയ്ത് വിൽക്കാനുള്ള കഷ്ടപ്പാടൊക്കെ നമ്മക്കറിയാം. കോയ് കോയ് നന്ന് വെച്ച് വിളിച്ചാ പോരെ, ആവശ്യക്കാരൊക്കെ അത് കേട്ട് നിങ്ങൾ അടുത്തുനിന്ന് മീൻ വാങ്ങിക്കോളൂ. മീൻ കച്ചവടത്തിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ഒരു ചാനൽ ചർച്ച നടത്താനുള്ള മൂഡിലല്ല നമ്മള്, അതിന്റെ കഷ്ടപ്പാടൊക്കെ പുറത്തിറങ്ങി നടക്കണവർക്ക് അറിയാം. ശരി, മീൻ കച്ചവടം തന്നാണ് ഈ ലോകത്തെ ഏറ്റവും മുന്തിയ പണി. സമീച്ച്, ഇനിയിപ്പൊ തിന്നാനും കുടിക്കാനുള്ള വകയും തേടി നിങ്ങൾ കഷ്ടപ്പെട്ട് മീൻ വിൽക്കൊന്നും വേണ്ട. നമ്മളെ റിസ്മോനി ഒട്ടയത്തിന്റെ പാല് കറന്നും കാരൊക്കെ മറിച്ചു നോക്കി ഈ കുടുംബം നോക്കിക്കോളും. പുതിയ കേസ്, എന്താ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചോ? അതെ ഉപ്പച്ചേ, ഇനി എന്തെങ്കിലും ജോലി ചെയ്യണം, നാട്ടിലെങ്കിൽ നാട്ടില്, ഗൾഫിലെങ്കിൽ ഗൾഫില്. അതിനുവേ കണ്ടു വെച്ചിട്ടുള്ള പണി ഓട്ടയത്തിന്റെ പാല് കറക്കലും കാരൊക്കെ പറിക്കലും. എല്ലാ ജോലിക്കും എന്റേതായിട്ട് മാന്യതയുണ്ട്. മീൻ കച്ചവടത്തിന്റെ അത്രക്ക് വരില്ലെങ്കിലും അതും അന്തസ്സുള്ള പണിയാ. അതെയോ പിച്ചേ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. പിച്ചേ, ഞാൻ എന്ത് ജോലിയാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അത് തീരുമാനിച്ചിട്ട് വേണം ആ ജോലിക്ക് വേണ്ടിയുള്ള കോഴ്സ് പഠിക്കാൻ. അപ്പൊ ഇനിയും ഈ പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് വെറുതെ തെണ്ടിത്തിരി നടക്കാനുള്ള പരിപാടിയാ? അല്ലാണ്ട് പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, എല്ലാ ജോലിക്കും സർട്ടിഫിക്കറ്റ് വേണം. ഡിപ്ലോമ ഇൻ ക്യാമൽ റൊട്ടേറ്റിംഗ്, മാസ്റ്റർ ഇൻ കാരക്ക കാച്ചിങ്, ഡിഗ്രി ഇൻ ഫിഷ് മാർക്കറ്റിംഗ്, അങ്ങനെ ഓരോരോ ജോലിക്കും അതിന് വേണ്ട കോഴ്സുകളുണ്ട്. അതൊന്നുമില്ലെങ്കിൽ ഒരു ജോലിയും കിട്ടൂല. ഹലോ, പറഞ്ഞതിൽ കാര്യമില്ല. മീൻ വിൽക്കാനൊക്കെ പഠിപ്പിക്കാൻ സർക്കാർ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് മീൻകാർക്ക് സ്വന്തമായിട്ട് മന്ത്രി കണ്ടല്ലോ, ഫിഷറീസ് മന്ത്രി.
നിങ്ങളിങ്ങനെ മീൻ കച്ചവടത്തിന്റെ മഹത്വം പറഞ്ഞു ഉത്തരണോ? എന്റെ ജീവിതത്തിൽ വിലപ്പെട്ട നിമിഷങ്ങളാണ് ഈ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ആ മനസ്സിലായി. ഏത് ജോലി വേണം, ഏത് കോഴ്സിന് പോണം എന്നൊക്കെ തീരുമാനിക്കായി. അനക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പൊ തൽക്കാലോ അനക്ക് അറിയാവുന്ന ജോലി ചെയ്യാം. മൂക്കുമുട്ടൻ തിന്നോടുത്തേക്ക്. അത് തന്നെ, ഇങ്ങനെ പോയി രാജ്യത്തിന്റെ സ്ഥിതി എന്താവും? കട്ട പുകയാവും. വണ്ടി പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതായിട്ടാണ് ബസ്സിന് വരാന്ന് വിചാരിച്ചു. അപ്പൊ ഡീസലിന് വില കൂടിയെന്നും പറഞ്ഞു ഓരോ ചാർജ് കൂട്ടാൻ പോവാ. ഇവരൊക്കെ ഇങ്ങനെ ഒരു രാജ്യസ്നേഹമില്ലാതെ പെരുമാറുക. നമ്മളൊക്കെ ഇങ്ങനെ കൃത്യമായി ഓരോ കാര്യം ചെയ്യും, നമ്മുടെ എല്ലാ ഓർഡറും തെറ്റും. യുവാക്കൾക്ക് ഈ നാട്ടിലൊരു വിലയില്ല. ഇനി എന്താവും എന്തോ. എടോ, മനുഷ്യനായ കൃത്യനിഷ്ഠ വേണം, കൃത്യനിഷ്ഠ. ഞാൻ എത്ര നേരം അയ്യാ സ്കൂളിന് മുന്നിൽ കാത്തു നിന്ന്. ഒരു കാര്യം ചെയ്യാൻ, നമ്മളൊരു ടൈം ഫിക്സ് ചെയ്താൽ അത് കൃത്യമായിരിക്കണം. ആ മിനിമം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൂടാ എനിക്ക്? അത് മാത്രം പറയരുത്. എടാ, ക്ലാസ് കൃത്യസമയത്ത് പോയിട്ടില്ലെങ്കിലും ക്ലാസ് വിടുന്ന സമയത്ത് കോൺവെന്റ് സ്കൂളിലും കൃത്യസമയത്ത് ഞാനെത്തും. അല്ല, അത് നിനക്കറിയാലോ. ഓള് നിന്നെ കാണാണ്ട് വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ടാവൂലേ. ബെസ്റ്റ്, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. തന്നെ നിന്റെ അവളുണ്ടല്ലോ, അവളിന് നിന്റെ അല്ല. നിന്നെ കൊള്ളാനിട്ട് അല്ലാണ്ടാ ഞാൻ അവിടെ എത്തുമ്പോ അവളുണ്ടല്ലോ, ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊഞ്ചി കൊഴിഞ്ഞിക്ക്. സാരല്ലടാ, നീ ഇതൊരു പിടി കഴിച്ചിട്ട് ദുഃഖം കടിച്ചമർത്തിക്കോ. അതല്ലടാ, ഞാൻ വേറൊരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുക. നീ കടുങ്കയൊന്നും ചെയ്യില്ലട്ടോ. അതല്ല, എടാ, ഓടെ കൂടെ വരുന്ന ഒരു ചുരുണ്ട മുടിക്കാരിയില്ലേ, ചള്ളക്കൊക്കെ തന്നാണ്ടല്ലോ. ബൈക്കിൽ എണ്ണ അടിക്കാൻ പറ്റാത്തൊന്നും പറഞ്ഞല്ലടാ പ്രേമോ. അതും ശരിയാ. ഇനി ആകെ ഒരു മാർഗം എന്റെ മുന്നിലുള്ളൂ, എങ്ങനെങ്കിലും നല്ലൊരു ജോലി സംഘടിപ്പിക്കണം. ഞാൻ അത്ര മോശം ടൈപ്പൊന്നുമല്ല. അതും ശരിയാ. എന്ത് ശരിയാണെന്ന്? നല്ലൊരു ജോലി ഇല്ലെങ്കിൽ ഇന്ന് നമ്മളെ നാട്ടിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഈ തിരിഞ്ഞുകളിയൊക്കെ നിർത്തി ഞാൻ ഏതെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സ് അല്ലേ ഇവനെന്തൊഴിലുറപ്പ് കോഴ്സ്. അതിനാണ് ബുദ്ധിമുട്ടുന്നത്. ഇത് മറ്റേ തൊഴിലുറപ്പ് പദ്ധതി അല്ല, ഉറപ്പായിട്ടും തൊഴിൽ കിട്ടുന്ന ഒരു കോഴ്സ്. അതിനൊരു പേരുണ്ടായില്ലോ. ആ, എന്തേലും ആട്ടെ, ഞാൻ അങ്ങനെ ഒരു കോഴ്സ് കണ്ടുപിടിച്ച് അതിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ച്. എന്നിട്ട് വേണം നാട്ടിലോ ഗൾഫിലോ നല്ലൊരു പണി വാങ്ങിക്കാൻ. പണി വാങ്ങാനാണ് നാടിന്റെ ഫസ്റ്റ്. പക്ഷേ ഏത് വഴിക്കാ പണി വരികയെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. നല്ലൊരു കോഴ്സ് കണ്ടുപിടിച്ച പഠിക്കാൻ വിടാന്ന് ഉപ്പച്ച് സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ പഠിച്ചാ പണി കിട്ടുന്ന ഉറപ്പുള്ള കോഴ്സ് വേണോ? അങ്ങനെ ഒരു ഉറപ്പൊന്നും കോഴ്സ് നടത്തുന്നവർ കൊടുക്കില്ല. പിന്നല്ലേ പഠിക്കാൻ പോകുന്നത് നമ്മള്? ഇതൊക്കെ നമുക്ക് പണി തരാനുള്ള മാതാപിതാക്കളുടെ അടവാ. നമ്മൾ അതിലൊന്നും വീണു പോരുത്. എടാ, ഇത്രയും കാലം പഠിച്ച എന്റെ ക്ഷീണം ഒന്നും മാറി വരുന്നേ ഉള്ളൂ. ജോലിയും കൂലി ഒന്നും പറഞ്ഞു എന്നെ കിട്ടില്ല. നിങ്ങൾ ആരെയും കാര്യം എനിക്കറിയണ്ട. പിന്നെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? മേലനങ്ങാതെയുള്ള എന്ത് ഉപകാരം ഞങ്ങൾ ചെയ്യും. എന്നാ നിങ്ങൾ എനിക്ക് നല്ലൊരു കോഴ്സ് പറഞ്ഞ പഠിച്ച ഉടനെ ജോലി കിട്ടുന്നേ? ലാപ്ടോപ്പ് ഐഫോണൊക്കെ കിട്ടും. മൂന്ന് കൊല്ലം അടിച്ചു പൊടിക്ക. പിന്നെ പണ്ടത്തെ പോലെ തല്ല, പിന്നെ പെൺകുട്ടികളും ഗ്രാഫിക്സ് പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷേ അതിന് ഭയങ്കര ഫീസ് അല്ലടാ. എടാ, അതിനല്ലേ വിജയ് മല്ലിയുടെ പരിപാടി. ബാങ്കിന്ന് ലോൺ എടുക്കണം. ലോൺ എടുത്താ തിരിച്ചടക്കണ്ടേ? അതൊക്കെ തിരിച്ചടക്കാൻ എനിക്ക് എന്താ പ്രാന്തുണ്ടോ? പഠിത്തം കഴിഞ്ഞ് നമ്മൾ പറക്കും വിജയ് മല്ലി പോലെ. ഇവിടുന്ന് വിട്ടാ പിന്നെ നമ്മളെ പിടുത്തം കിട്ടില്ലല്ലോ. പിന്നെ വാടക പോലെ താമസിക്കുന്ന എന്റെ സ്വത്തൊക്കെ എങ്ങോട്ട് ജപ്തിയാനാ? ആ, അത് കൊള്ളാം. പക്ഷേ ഇപ്പൊ ഇവിടെ നോക്കിയാലും ഡിസൈനർമാരെ കളിയല്ലേ. പിന്നെ ഈ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചെടുക്കാൻ നമ്മളെ കൊണ്ടാവുകടാ. ശേടാ, നീ എന്തൊരു മണ്ടനാ. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഒരു ഉദ്ദേശം വെച്ചങ്ങ് കാച്ചണം, സംഗതി കളറാവും അത്രയും. അതൊക്കെ ശരി, പക്ഷെ കുറച്ചുകൂടി എളുപ്പം ജോലി കിട്ടാനുള്ള വേറെ ഏതെങ്കിലും കോഴ്സുകൾ പറ എന്നാ. നിനക്ക് മറ്റൊരു കോഴ്സ് ഞാൻ പറയാം, വലിയ ചെലവൊന്നുമില്ല, ഒരു ഉറപ്പുണ്ട്, പട്ടിണി കിടക്കേണ്ടി വരില്ല. അങ്ങനെ ഒന്നായാലോ? അത് ബെസ്റ്റ്. പക്ഷേ അതിനു മുമ്പ് എന്റെ ഒരു ചോദ്യത്തിന് നീ മറുപടി പറ. അല്ല, നമ്മൾ ജോലി ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? വീട് കെട്ടാൻ, നല്ലൊരു പെണ്ണിനെ കിട്ടാൻ. എന്നോടല്ല ചോദ്യം, നീ ഒരു സോണേ. എനിക്ക് ജോലി കിട്ടിയ വലിയ അതിമോഹമൊന്നുമില്ല, നാല് നേരം നല്ല കൂട്ടടിക്കണം. അതാണ് നീ ഇതാ പറയാൻ പോകുന്നത് എനിക്കറിയാം. നിനക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് പരിപാടിയാ ഞാൻ പറയാൻ പോകുന്നത്. നാലുപേരും തിന്നലോ, ഒരു പണിയും ചെയ്യാണ്ട് അതിപ്പോ ചെയ്യുന്നില്ലേ? ഇതല്ല, ഇത് നമ്മുടെ
കുഞ്ഞിക്ക ഉസ്താദ് ഹോട്ടലിൽ ചെയ്ത പരിപാടിയില്ലേ ഷെഫ്? അയ്യേ, ബിരിയാണി വെക്കുന്ന പരിപാടിയോ? അതിനൊരു സ്റ്റാൻഡേർഡ്. എടാ, അതൊക്കെ പണ്ട്. ഇപ്പോഴേ പുറത്തൊക്കെ ഏറ്റവും ഡിമാൻഡ് ഈ ജോലിക്കാ. എന്തിനാ ഈ ഇപ്പൊ ഷെഫ് കോഴ്സ് പോലും പഠിക്കാത്ത സാധാ പൊറോട്ട അടിക്കുന്നവർക്ക് പോലും ശമ്പളം എത്ര എന്നറിയാ നിനക്ക്? നല്ല ഭക്ഷണം വെക്കാൻ അറിയുന്നവർക്ക് വേണ്ടിട്ടേ ഹോട്ടലാരും നെട്ടോട്ട് ഓടുക. റിസ്വാനെ, നീ ഒന്നും നോക്കണ്ട, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് ചേരും. ആടെ പഠിപ്പിക്കും വെക്കാനും വിളമ്പാനും ഒക്കെ. അതൊക്കെ നമ്മളെ കുഞ്ഞിക്ക് ചെയ്ത പണിയല്ലേ. എന്നെ കാണാനാണെങ്കിൽ ഒരു ദുൽഖർ സൽമാന്റെ ചായ ഉണ്ടെന്ന് എല്ലാരും പറയലുണ്ട്. അപ്പൊ ഇത് തന്നെ ഫിക്സ്. ശമ്പളം കിട്ടിയില്ലെങ്കിലും 4 നേരം ഫുഡ് കിട്ടിയാ മതിയായിരുന്നു, അതോറപ്പായി. ഉമ്മച്ചേ, ഉമ്മച്ചേ, ഇങ്ങോട്ട് വരീന്ന്. എന്തേ തടവ് വിളിച്ചിങ്ങനെ കൂണേ? അന്റെ തലക്ക് നീ ഭ്രാന്തായോ? ഉമ്മച്ചേ, ഞാൻ തീരുമാനിച്ചു. എന്റെ തലക്ക് ഭ്രാന്താണെന്നോ? അയ്യല്ലോ, നാട്ടുകാരല്ലേ തീരുമാനിക്കേണ്ടത്. അതല്ല, ഏത് ജോലിയാ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ തീരുമാനിച്ചു. ഓ, സമാധാനായി. ഏതായാലും ഈ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചല്ലോ. അഹമ്മദ്, ഇപ്പോ അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടിരിക്കും, ഞാൻ അതിന് പോവാ. മച്ചേ, ഇതാണ് നിങ്ങളെ മാതാപിതാക്കളെ കുഴപ്പം. മക്കളുടെ ഭാവിയിൽ ഒരാശങ്കയില്ല, അവരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്യാം, അന്റെ ഭാവിന്റെ സ്വപ്നത്തിന്റെ പൂമാലയെ കോർത്ത് ഇവിടെ നിക്ക. ഈ പോയിട്ട് ചോറും കൂട്ടാനും വെക്ക്. ചോറും കറിയും വെക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് ഇതുപോലത്തെ ഉണക്കച്ചോറും മത്തി പൊരിച്ചല്ല, നല്ല ഒന്നാം തരം ഓയിസ്റ്റേഴ്സ് വിത്ത് കേരള സ്പൈസി പൊറോട്ട ആൻഡ് മക്രോണി പൊരിച്ചത്. എങ്ങനെയുണ്ട്? ലോട്ട് ആൻഡ് ലോട്ട് ഓഫ് ഫ്യൂഷൻ ഫുഡ് ഐറ്റംസ്. എന്താ ഞെട്ടിയോ? ഉമ്മച്ചി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്റെ ഭാവി ഇനി 5-സ്റ്റാർ ഹോട്ടലുകളുടെ വെട്ടിത്തിളങ്ങുന്ന കിച്ചണുകളിലായിരിക്കും. ഐ ആം ഗോയിങ് ടു ബി എ ഷെഫ്. ഇങ്ങനെ പോയാലേ ഒഞ്ച കൈ എന്തെങ്കിലും വാങ്ങൂ. വെനിപ്പം കൊണ്ട് പുറത്തൊന്നും കൊണ്ട് വന്നിട്ടേ എന്തൊക്കെ പിച്ചും പെയ്യും പറയണേ. പിച്ചും പെയ്യൊന്നും ലുംബിച്ചേ, ഞാൻ ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ജോലിനെ കുറിച്ച് ഉമ്മച്ചിക്കൊന്ന് പറഞ്ഞു കൊടുത്തതാ. ഇംഗ്ലീഷ് അറിയാത്ത ഉമ്മച്ചിക്ക് അത് മനസ്സിലാവുന്നില്ല. വാട്ടിടൂ. അല്ലെങ്കിൽ എന്തപ്പോ പറഞ്ഞു ഇങ്ങനെ? ഒരു ഉപ്പയമ്മയും കൺട്രി ഫെലോസ്. ഞാൻ നല്ല മലയാളത്തിലെ കാര്യം പറഞ്ഞുതരാം. എന്റെ തീരുമാനം ഭാവിയിൽ ഒരു ഷെഫ് ആകുക എന്നുള്ളത്. മമ്മൂട്ടിന്റെ മോനെ ഒരു ഹോട്ടലിന്റെ സിനിമയിൽ അഭിനയിച്ചില്ലേ അപ്പണി? അയില ചക്കൻ വെപ്പറിനട്ടല്ലേ അഭിനയിച്ചേ കുക്ക്. കുക്കോ കോൾഡ് പേഴ്സണല്ലേ വെഞ്ച? ഇപ്പൊ എല്ലാരും അതിനെ സെഫ് എന്നാ പറയാ. നമ്മളെ പാലോളി ചന്ദ്രന്റെ മോനി സെഫ് അല്ലേ ദുബായിലെ? ഓന് പൊറോട്ട അടിക്കുന്ന പണിയല്ലേ. ആ, ഓം പൊറോട്ട സെഫി, പിന്നെ ബിരിയാണിന്റെ സെഫി, നെയ്ച്ചോറിന്റെ സെഫി, ആടെ എല്ലാത്തിനും സെഫുമാരല്ലേ. ഒന്ന് അറിഞ്ഞൂടല്ലേ ഇങ്ങക്ക് കുക്കല്ല സെഫ് അല്ലേ. അല്ല, സെഫ് അത്ര മോശം പണിയൊന്നല്ല. ആ സിനിമയെ പറഞ്ഞ പോലെ കഴിക്കുന്ന മനുഷ്യന്മാരെ വയറ് മാത്രല്ല മനസ്സും നിറയ്ക്കാൻ പറ്റണം. അതൊരു പുണ്യാ. മനസ്സും വയറും മാത്രം ലുപിച്ച് നമ്മളെ കീസയും വലുതാവും. അതാണ് പണീന്റെ ഗുണം എന്നാകട്ടെ. അതൊക്കെ ശരി തന്നെ. ഈ പാചകം എന്നൊക്കെ പറയണത് മീൻ കച്ചവടം പോലെ തന്നെ വളരെ ആത്മാർത്ഥത്തോടെ ചെയ്യേണ്ട പണിയാ. അതങ്ങനെ എല്ലാവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതിനൊരു വാസന വേണം. മീൻ കച്ചവടത്തിനൊക്കെ നല്ല വാസനല്ലേ. എന്ത് ജോലി ചെയ്യുമ്പോഴും അത് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടോന്ന് ആദ്യം ചിന്തിക്കണം. ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ജോലിയിൽ മിടുക്കന്മാരാവൂ. ഏത്? അത് അതെനിക്കുണ്ട് ഉപ്പച്ചേ, ഭക്ഷണത്തോടുള്ള താല്പര്യം. അനക്ക് പാരമ്പര്യമായിട്ട് കിട്ടിക്ക് മോനെ. ഉപ്പച്ചി പറഞ്ഞത് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു ഇത് താല്പര്യം. അതെനിക്കുണ്ട് ഉമ്മച്ചേ. ഒരു കട്ടൻ ചായ കൂടി ഉണ്ടാക്കാത്ത ഈ എന്നാ പറയണേ? അതിന് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാനല്ലോ പഠിക്കാൻ പോണേ. ഫ്യൂഷൻ ഫുഡ് അല്ലേ. ഇവിടെ ഒരു ഫ്യൂസൺ ഫുഡും വേണ്ട. ആദ്യം ഈ എന്തെങ്കിലും സംഗതി വായ്ക്ക് രുചിയായിട്ട് ഉണ്ടാക്കി കാണിക്കാം, അതിന് ശേഷം തീരുമാനിക്കാം. അത് പോയിന്റ്. ആദ്യം നമുക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊണ്ട അതിന്റെ വാസന നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കും. അന്ന ബിരിയാണി നെയ്ച്ചോറും വെക്കാൻ പഠിപ്പിക്കണോ മാണ്ടിയോ? ആ പറഞ്ഞ ഞാൻ സമ്മതിച്ചിരിക്കണം, പക്ഷെ എനിക്ക് കുറച്ച് സമയം തരണം. അത് നമ്മൾ സമ്മതിച്ചു. ഈ സമയം എടുത്ത് നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്താ മതി. എന്നാ ഉപ്പച്ചുമ്മച്ചും കേട്ടോ, ഇന്നേ 7-ാം ദിവസം ഞാൻ ആ കർമ്മം ചെയ്തിരിക്കും. ഇത് സത്യം, സത്യം, സത്യം.
സാധനം എടുക്ക്. നീ പറ സാധനം ഡോക്ടറോട് ചോദിക്കാനുള്ള കോളം വായിക്കാനായിട്ട് ഒരു കാര്യം, ഇത് വേറൊരു കാര്യം നോക്കാനാ. മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാൻ. അയ്യോ, ഇതിലെ പേജ് പറയാ വെട്ടിട്ടുണ്ടല്ലോ. അതിന്റെ തത്തന്റെ പരിപാടിയാ. വരുന്ന ഈ പാചകക്കുറിപ്പൊക്കെ വെട്ടി സൂക്ഷിക്കോ. അല്ലോ ചതിച്ചോ, എനിക്ക് ഈ പാചകക്കുറിപ്പ് നോക്കാൻ വേണ്ടിട്ടല്ലേ ഞാനിത് കൊണ്ടുവരാൻ പറഞ്ഞ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. നിനക്കിപ്പോ എത്ര പാചകക്കുറിപ്പ് വേണം? ചിക്കൻ മുഗളായി, മട്ടൻ മസൂമ്പ, ബീഫ് ബിങ്കോസ്റ്റാ, മീൻ മാംഗോസ്റ്റീൻ. കടുപ്പത്തിലെ ഐറ്റം ഒന്നും വേണ്ട. ഒരു ഉഗ്ര ഐറ്റം ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടായത്, എന്നാലും ഞെട്ടിക്കാൻ വേണം. ഞെട്ടിക്കാനാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ടാ പോലെ. റിസ്വാനെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നിനക്ക് പറ്റിയ പണിയല്ല ഇതൊന്നും. ഏടാ കിഫും ഷെഫും ഒന്നും വേണ്ട. നീ പോടാ, ഞാൻ തീരുമാനിച്ചു. ഇനി പഠിക്കാൻ ഫണ്ട് ഇറക്കണമെങ്കിൽ ഞാൻ ആ ഐറ്റം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും. അതിനാണ് ഞാൻ ഈ നെട്ടോട്ട് ഓടുന്നത്. ഭാഗ്യം, നീ വല്ല എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ പാപ്പിനോട് വിമാനം ഉണ്ടായി തരാൻ പറയായിരുന്നു. എന്താ ആവശ്യം? ഞെട്ടിക്കാനൊരൈറ്റം വേണം, അത് ശരിയാക്കാം. ഈ താത്താന്റെ കയ്യിൽ ഒരു വിധമുള്ള ഐറ്റം ഉണ്ട്, അതിന്റെ അകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഒരു കിടുക്കൻ ഐറ്റം ഞാൻ മേടിച്ചു തരാം. ചതിക്കരുത് കേട്ടോ, എന്റെ ഭാവിന്റെ പ്രശ്നമാണ്. റിസ്വാനെ, ഈ പാചകം എന്ന് പറയുന്ന തീക്കളിയാ. എങ്ങാനും ഇത്തിരി ഉപ്പോ കുരുമുളകോ കൂടിയ പണി വേണം. ബെസ്റ്റ് ഐഡിയ എന്താന്ന് വെച്ചാ, ബ്രദേഴ്സ് ഹോട്ടലിൽ പോയി ബീഫും പൊറോട്ടയും വാങ്ങാ, നല്ല ടേസ്റ്റാ. അങ്ങനെയുള്ള കുറുക്ക് വയ്ക്കൊന്നും ഞാനില്ല. ഇതെന്റെ സ്വന്തം കൈകൊണ്ട് ഞങ്ങളുടെ സ്വന്തം അടുക്കളയിൽ ഉണ്ടാക്കി എന്റെ കൈവ് തെളിയിക്കും. ഇത് റിസ്വാന്റെ. അപ്പോ എല്ലാം പറഞ്ഞു, ഞാൻ പോയിട്ട് ഇത്താത്തന്റെ അടുത്ത് നിനക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടുക്കൻ ഐറ്റം തപ്പിട്ട് അതിന്റെ വാട്സപ്പ് കൂടെ അയച്ചു തരാം. ഇതുവല്ലോ നടന്നാ മതിയായി. പോയിക്കോളി, അല്ലെങ്കിൽ ഞാനിന്ന് ഉച്ചക്ക് ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിന്റെ ഡ്രസ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. യുനോ, ഭക്ഷണത്തിന്റെ രുചി മാത്രം പോരാ, അത് വിളമ്പുന്നതും ഒരു കലയാണ്. എനിക്ക് അറിയില്ലായിരുന്നു ജീ ബിരിയാണിക്ക് പാന്റ് സൂട്ട് അണിയിച്ചിട്ടാണ് വിളമ്പാൻ പോകുന്നതെന്ന്. ഓന്റെ ഒരു ഡ്രസ്. ഇതാണ് പ്രശ്നം, ഒരു യുവാവിന്റെ സ്വപ്നങ്ങളെ മുളയിലെ നുള്ളിക്കളയാന്നുള്ളതാണ് ഈ പരിഹാസിന്റെ ലക്ഷ്യം. അതെനിക്കറിയാം, പക്ഷെ തോറ്റുപിന്മാറാൻ എന്നെ കിട്ടൂല. ഇത് റിസ്വാന്റെ. ഡയലോഗ് അടിക്കാണ്ട് വേഗം ചെന്ന് ആ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ നോക്ക്. അല്ല, ഇത്താത്തവരോട് ആരാ പറഞ്ഞ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണെന്ന്? ഉപ്പച്ചി അല്ലാണ്ടരാ ജിച്ചക്ക് ബിരിയാണി വെക്കുന്നു പറഞ്ഞ്. ഉപ്പച്ചി നല്ല രാത്രി തൊട്ട് പട്ടിണിയാ. ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോ രണ്ട് റൗണ്ട് കൂടുതൽ നടന്നു എന്ന് പറയുന്ന കേട്ട്, വിശപ്പ് കൂടാൻ വേണ്ടിട്ട്. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങക്ക് പാചകത്തെ കുറിച്ചൊന്നൊരു ചുക്ക് അറിഞ്ഞൂടാ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി നെയ്ച്ചോറൊന്നല്ല. അന്റെ വർത്തനം കേട്ടിട്ട് ഇന്ന് ഉച്ചക്ക് ഞങ്ങള് കട്ടൻ ചായയും പരിപ്പോടയും തിന്ന് വിശപ്പടക്കേണ്ടി വരുന്ന തോന്നുന്നേ. ഇക്കാര്യത്തിൽ എന്നെ എത്ര ലോക്കലായിട്ട് കാണണ്ട, ഭക്ഷണത്തെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് ഒരാഗോള പ്രതിഭാസമാണ്. അതുപോലെ തന്നെ ഞാൻ പരീക്ഷിക്കുമ്പോ അതിനൊരു ആഗോള രുചിഭേദത്തിന്റെ അനാദിയായ അസ്പൃശ്യത ഉണ്ടാവും. മനുഷ്യടെ വേഷം കണ്ണു കണ്ടെടുക്കുമ്പോഴാ ഓന്റെ ഒരു ആഗോള ആശ്വാസ്യത. ഒന്ന് പോണോക്ക, മര്യാദക്ക് വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കിയില്ലെങ്കില് അതിന്റെ സകല പ്ലാനും ഞാൻ പൊളിക്കും. നോക്കിക്കോ. ആയിക്കോട്ടെ താത്ത, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ഐറ്റമാണ്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ഡിഷ്, പാരീസിൻ പ്ലേറ്റ്. മനസ്സിലായോ? പ്ലേറ്റോ? അല്ലടോ, ഇപ്പോഴും എല്ലാം ഉള്ളി കളിക്കാ, ബിരിയാണി ഉണ്ടാക്കണില്ല. വീണ്ടും ബിരിയാണി. ഇത്താത്ത പ്ലീസ്, ഉപ്പച്ചക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി അല്ലാന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ. അപ്പൊ ഈ ബിരിയാണി അല്ല ഉണ്ടാക്കണേ? പിന്നെ ഈ കോഴിന്റെ ബലം ചോദിച്ചിട്ട് ആ മൊയ്തുക്കേന്റെ പീടിന്റെ ബാക്കിൽ നിൽക്കണ കണ്ടിട്ടുണ്ടല്ലോ. വെരി സോറി, കോഴിനെ കൊണ്ട് കോഴി ബിരിയാണി മാത്രം ഉണ്ടാക്കാൻ പറ്റൂ? വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഓ, ബിരിയാണി ഇല്ലെങ്കിലും കോഴി ഉണ്ടല്ലോ, നമുക്കത് മതി. നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി കൂടുതൽ വർണ്ണിച്ച് ഞാൻ വഷളാക്കുന്നില്ല. എന്നാലും ഈ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേര് പറയടോ. ഓ, ഫ്രഞ്ച് ബിരിയാണി ആയിക്കൂ. ഫ്രഞ്ചിലെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഗൾഫില്. എന്റെ ഉപ്പച്ച, നിങ്ങളെ ബിരിയാണി നെയ്ച്ചോറിന്റെ മോചനം നേടേണ്ട കാലം കഴിഞ്ഞ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇതൊന്നുമല്ല, അത് കൊണ്ടുവരുമ്പോ കണ്ടാ മതി. നിങ്ങളെവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. ചെറുമണി ചോറുമുണ്ട്, ഉപ്പ്
പുളിപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചുനൻ. എങ്ങനെ വെറുമായിട്ട് പാട്ട് പാടല്ലേ മച്ചാ, അല്ലെങ്കിൽ തന്നെ വയറ് പൊരിഞ്ഞിട്ട് വയ്ക്ക. അന്നപ്പോ ഈന്റെ മാതിരി ഓൽക്കമ്മൽ തോരോരോ പാട്ടു പാത്തോ വയറ് ബസ്സാ. നമ്മള് പാട്ട് പാടും, നമ്മള് പാട്ടെങ്കിലും പാടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് മയ്യത്താവും. ഈ പാട്ട് നിർത്തിട്ട് വേറെ പാട്ട് പാടി അന്ന വേറെ പാടാ. വെസ്പ് പോണ പാട്ട് പോരെ എന്നാ പിടിച്ചോ. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. ആ തീരത്തെ രണ്ടു കൊട്ട മത്തി കൊട്ട് വായിക്കോളി, എന്നാ നാളെ വെക്കാനുള്ള മീനുവാ. പാത്തോ വെറുതെ വെക്കുമ്പോ ഇമ്മാരി തമാശ പറയുന്നത് പല വട്ടം എന്നോട് പറഞ്ഞിട്ട് കേട്ടോ. എന്താ എന്റെ പാചകം? ഒരു അഞ്ചു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താത്താ, ഇത് പാത്രത്തിലേക്ക് മാറ്റി എല്ലാം റെഡി. അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നമ്മള് കാത്തുക്കും. അതിനിടക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ അന്നവിടെ പൂട്ടിട്ട് ഞങ്ങൾ മൂന്നാള് ഹോട്ടലിൽ പോയി കഴിക്കും. ഒരു സ്പെഷ്യൽ ഐറ്റം വരുമ്പോ അതിന് കുറച്ച് തയ്യാറായിട്ടൊക്കെ നിക്കണം. അല്ലാണ്ട് ആപ്പ ഉപ്പ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ ഫ്രഞ്ച് ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമോ? ഉപ്പുമാവിനെ കുറ്റം പറഞ്ഞാണ്ടല്ലോ, ആയിക്കോട്ടെ. സ്കൂളിൽ ഉപ്പുമാവ് ഉണ്ടാക്കി തന്ന തടിയ നമ്മളത് എല്ലാരുതു. ഉപ്പുമാവ് നമ്മളെ ദേശീയ ഭക്ഷണം. എവിടെയുണ്ട് ഫ്രഞ്ച് ബിരിയാണി? വെയിറ്റ് ചെയ്താലേ ഉപ്പിച്ച സാധനം കാണാൻ പറ്റുള്ളൂ. അമ്മാതിരിയുള്ളൊരു ഫ്രഞ്ച് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, കഴിക്കുന്നത് നമ്മൾ മലയാളികളാണ്. അതുകൊണ്ട് തന്നെ അത് വാഴയിലാക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. വെയിറ്റ് ചെയ്യ്, ഇപ്പൊ കൊണ്ടുവരാം. അപ്പോളും പറഞ്ഞില്ലേ കാക്കണ്ട കാക്കണ്ടാന്ന്, ഓനെ കാക്കണ്ട കാക്കണ്ടാന്ന്. അപ്പോളും നിങ്ങളുടെ ആകാംക്ഷയ്ക്കും ഉത്കണ്ഠയ്ക്കും വിരാമം വിട്ടുകൊണ്ട് ഇതാ എന്റെ സ്പെഷ്യൽ ഫ്രഞ്ച് ഐറ്റം, കണ്ടു നോക്കൂ. നിങ്ങളൊക്കെ കണ്ടില്ലേ, ഞെട്ടിയില്ലേ? അതാണ്, എങ്ങനുണ്ട് ഉമ്മച്ചി? ശരിക്കും ഞെട്ടിയില്ലേ? ഞാനാണ് പുലി. ഇഷ്ടപ്പെട്ടില്ല? അത് നമ്മൾ കൺട്രി മലയാളീസ് ഇനിട്ട് വിളിക്കുന്ന പേരാ. യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് ഫ്രഞ്ച് ടോസ്റ്റ് എന്നാണ്. നല്ല ഒന്നാം തരം ഫ്രഞ്ച് സ്പെഷ്യൽ ഡിഷ്. കഴിക്കൂ, ആവോളം കഴിക്കൂ, ആഘോഷിക്കൂ. എടാ ഇതിനാണോ ദുഷ്ടാ ഞങ്ങളെ വിശന്നിടിച്ചത്? ഇതാ മൂലയിലെ ഗഫൂർഖാന്റെ പിടിയെ കിട്ടൂലേ? ഓ 10 രൂപ 4 എണ്ണം കിട്ടു. ഉപ്പച്ചിയെ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ കയ്യിൽ വേറെ ഐറ്റം ഉണ്ട്, ഒരു ഇറ്റാലിയൻ സ്പെഷ്യൽ സ്പൈസ് സൂപ്പ് വിത്ത് ഗ്രീൻ ചില്ലി. അതൊരു കൈ നോക്കിയാലോ. ഒരു ഇറ്റാലിയൻ സൂപ്പ്.